മലയാളി ഓഡിയോ ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന നോവലിലെ 8-ാം ഭാഗത്തിലെ 1-ാമത്തെ അധ്യായമാണ് ബുധനാഴ്ച. ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. സത്യത്തിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? മാഷി ചോദിച്ചു. അനിൽ ചിരിച്ചു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ളൂ. ന്യൂ ജനറേഷൻ ചർച്ച് മുതൽ ചെകുത്താൻ പ്രാർത്ഥന വരെ, മഷിനോട്ടം മുതൽ നാഡി ജ്യോതിഷം വരെ, ഇരുണ്ട പ്രാർത്ഥനകളുടെ കേന്ദ്രമായി കേരളം മാറിക്കഴിഞ്ഞിട്ട് കാലം എത്രയായി? അതിനിടയിൽ ഒരു മറിയം സേവ, അതിൽ അതിശയിക്കാനൊന്നുമില്ല. ഇത്തരം പ്രാർത്ഥനകളും വിശ്വാസങ്ങളും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കുത്തകയൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട് ഇതൊക്കെ, സലീം പറഞ്ഞു. അടുത്ത കാലം വരെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിരുന്നു. അവരുടെ ആചാരങ്ങൾ മിക്കതും ഹൈന്ദവ രീതിയിലുള്ളതായിരുന്നു. അങ്ങനെ ഹൈന്ദവമായതെന്തും ക്രൈസ്തവരും ആചരിച്ചിരുന്നു. അതിലൊന്നാവാം ഇത്. എങ്ങനെ നമ്മളിതിൻ്റെ നിജസ്ഥിതി അറിയും? പട്ടരിപ്പിച്ചു യോജിച്ചു. അന്തരപ്പർ ഇത്രയും പറഞ്ഞ സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇതും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. വലിയടത്തെ വീടിനെക്കുറിച്ച് മാത്രം അവരൊരു കള്ളം പറയേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞു. എന്തിനു നമ്മളേറെ ബുദ്ധിമുട്ടുന്നു? അന്ന് കണ്ട ജിജോ ഇവരുടെ കസിനല്ലേ, അവനോട് ചോദിച്ചാൽ മതിയല്ലോ. നട്ടപ്രാന്തൻ ഒരു നിർദ്ദേശം വെച്ചു. അത് കറക്റ്റ്, ഇപ്പം തന്നെ വിളിക്ക്, അനിൽ എന്നോട് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ജിജോയെ വിളിച്ചു. ബെല്ലടിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും ശാന്തരെ എനിക്ക് ചുറ്റും കൂടി. ആദ്യ ബെല്ലടിക്ക് തന്നെ അവൻ ഫോൺ എടുത്തു എന്ന് മാത്രമല്ല, അവൻ എന്നെ വേഗം ശബ്ദം കൊണ്ട് തിരിച്ചറിയുകയും ചെയ്തു. ചെറിയ ചില കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഞാൻ വിഷയത്തിലേക്ക് കടന്നു. പിന്നെ അന്തരപ്പാറിൻ്റെ കാര്യത്തിൽ ചില പ്രോഗ്രസ് ഉണ്ട് കേട്ടോ. അയാളുടെ പിതാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ബാക്കി ചില ഭാഗങ്ങൾ കൂടി എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അവൻ എവിടെയാണെന്ന് അതിലെന്തെങ്കിലും സൂചന? ജിജു ചോദിച്ചു. ഇല്ല, മറ്റു ചില സുപ്രധാന കാര്യങ്ങൾ അവൻ അതിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് വലിയടുത്ത വീടിനെക്കുറിച്ച്. എന്താണത്? ഞാനത് പറയണോ? ജിജുക്ക് അറിയില്ലേ? മനസ്സിലായില്ല. മറിയം സേവയെക്കുറിച്ചോ? ഓ, അതോ, അതിൽ രഹസ്യമൊന്നുമില്ല. വലിയടുത്ത വീട്ടിൽ അങ്ങനെ നടക്കുന്നതെന്ന് ഉദയംപേരിൽ എല്ലാവർക്കും അറിയാം. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കാര്യസാധ്യത്തിനായി അവിടെ വരുന്നുമുണ്ട്. സത്യത്തിൽ എന്താണ് ഈ മറിയം സേവ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചാത്തൻ സേവ പോലെ തന്നെ. മറിയാമിനെ ആവാഹിച്ചു വരുത്തി കാര്യം സാധിക്കുക. കന്യാമറിയാമിനെയാണോ അവർ ആവാഹിക്കുന്നത്? വലിയടുത്ത വീട്ടിൽ തൈക്കാട്ടമ്മയാണ്, മറ്റു ചിലയിടത്ത് കന്യാമറിയാമിനെ തന്നെ ആവാഹിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിന് വല്ല ഫലവുമുണ്ടോ? ഉണ്ടായിരിക്കണം, അതുകൊണ്ടല്ലേ പിന്നെയും പിന്നെയും ധാരാളം ആളുകൾ വരുന്നത്. പക്ഷേ എനിക്കിതിലൊന്നും ഒരു വിശ്വാസവുമില്ല. വലിയടുത്ത വീട്ടിൽ ആരാണത് നടത്തുന്നത്? അവരുടെ അപ്പച്ചനായിരുന്നു, അദ്ദേഹം അടുത്തിടെ മരിച്ചുപോയി. ഇപ്പോൾ അവൻ തന്നെയാണ് മെൽജോ. മെറിഞ്ഞതിലുള്ള റോൾ എന്താണ്? അവളെ തൈക്കാട്ടമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന എന്നേയുള്ളൂ. സേവാപൂജയിലൊന്നും അവൾ പങ്കെടുക്കില്ല. പിന്നെ അന്ന് ക്രിസ്റ്റി കണ്ട ചടങ്ങ് എന്തായിരിക്കണം? അത് അവളെ തൈക്കാട്ടമ്മയ്ക്ക് സമർപ്പിക്കുന്ന ചടങ്ങായിരുന്നോ? എന്ന്? അവൻ അവിടെ ഉണ്ടായിരുന്ന ദിവസം രാത്രി അവിടെ ഒരു ആഘോഷം നടന്ന് ക്രിസ്റ്റി എഴുതിയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. വലിയടുത്ത് വീട്ടിലോ? ഏ, ആയിരിക്കില്ല. സമർപ്പിക്കുന്ന ചടങ്ങ് പള്ളിയിലാണ് അവർ നടത്തുന്നത്. പിന്നെ അന്ന് രാത്രി അവിടെ നടന്നത് എന്താണ്? എനിക്കറിയില്ലല്ലോ. എന്താണ് അന്തരപ്പറ എഴുതിയിരിക്കുന്നത്? അവൻ എഴുതിയിരിക്കുന്നതിനൊരു ലഘുവിവരണം ഞാൻ ജിജോയ്ക്ക് പറഞ്ഞു കൊടുത്തു. അത് വളരെ അതിശയമായിരിക്കുന്നല്ലോ. എനിക്കറിയാവുന്ന വലിയടുത്ത് വീട്ടിൽ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതായി അറിവില്ല. അന്തരപ്പറ തെറ്റിയതാണെന്ന് വിശ്വസിക്കാൻ തോന്നുന്നുമില്ല. അപ്പോൾ അത് എന്തായിരുന്നു എന്നറിയാൻ എന്താണ് ഒരു വഴി? നിങ്ങൾ മെൽജോയെ വിളിച്ചോ? വിളിച്ചു, പക്ഷേ അവൻ വീഴുന്ന മട്ടില്ല. അവൻ അന്തരപ്പറ എന്നൊരുവിനെ അറിയുകയേ ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ പഠിച്ച കള്ളനാണെന്ന്? അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വല്ലാതെ പാടുപെടേണ്ടി വരും. ഇപ്പോഴും എൻ്റെ ബലമായ സംശയം അന്തരപ്പറിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അവന് കൃത്യമായി അറിയാമെന്നാണ്. എന്തായാലും ഞങ്ങളൊരു വഴി ആലോചിക്കട്ടെ. ജിജു ഞങ്ങൾക്ക് വേണ്ടി അന്ന് രാത്രി തന്ന ആഘോഷം എന്തായിരുന്നു എന്നൊന്ന് അന്വേഷിക്കൂ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ആ സംഭാഷണം ഞങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാണ് കൊണ്ടുചെന്നെത്തിച്ചത്. മറിയം സേവ സത്യമായിരിക്കാം, ജിജോയും അത് ശരിവെക്കുന്നു. എങ്കിൽ അന്ന് രാത്രി നടന്ന ആഘോഷം എന്ത്? അന്തർപേർ പറയുന്നു അത് മെറിനെ തൈക്കാട്ടമ്മയ്ക്ക് നേർച്ച വയ്ക്കുന്ന ചടങ്ങായിരുന്നു എന്ന്. ജിജോ പറയുന്നു അങ്ങനെയല്ല ആ ചടങ്ങെന്ന്. ഇതിൽ ആരാണ് ശരി, ആരാണ് കള്ളം? അല്ലെങ്കിൽ ഈ രണ്ട് ശരികൾക്കിടയിൽ മറ്റൊരു ശരി ഉണ്ടായിരിക്കുമോ? ആരിൽ നിന്ന് അതറിയാൻ സാധിക്കും? വ്യാഴക്കൂട്ടം കൊടിയ ആലോചനകൾ പലതും നടത്തി ഒടുവിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. നമ്മൾ ഒരു തവണ കൂടി മെൽജോയെ വിളിക്കുന്നു. ഇത്തവണ കുറേ കൂടി ബോൾഡായ ഒരു സംഗതി വെച്ചുകൊണ്ടാവണം നമ്മൾ അവനെ വിളിക്കുന്നത്. ക്രിസ്റ്റിയുമായുള്ള അവൻ്റെ ബന്ധം തുറന്നു പറയാതിരിക്കാനാവില്ല എന്ന തരത്തിലൊരു കടുത്ത വിളി. അവിടെ നമുക്ക് വലിയടുത്ത് വീടിൻ്റെ കള്ളം കൃത്യം കണ്ടുപിടിക്കാൻ കഴിയണം, അനിൽ പറഞ്ഞു. പെട്ടെന്ന് കണ്ടെത്തുന്ന എന്തെങ്കിലും കാരണം വേണ്ട. ഓരോരുത്തരും വീട്ടിൽ പോയി കഠിനമായ ഹോംവർക്ക് ചെയ്യേ. വിളിക്കാൻ മെച്ചപ്പെട്ടൊരു കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ മിടുക്കരാണ്, ഇ എ സലീം പറഞ്ഞു. ശരി, ഇന്നത്തേക്ക് നമ്മൾ ഈ വിഷയം അപ്പാടെ വിടുന്നു. ഇനി ജലപാനം മാത്രം, അച്ചാച്ചൻ നിബു പ്രഖ്യാപിച്ചു. അന്ന് പിന്നെ സലീം കൊണ്ടുവന്ന കുപ്പിയും തീർത്ത് മൗറീഷ്യസ് വിശേഷങ്ങളും കേട്ടുപിരിഞ്ഞ് ഞങ്ങൾ പിറ്റേ ആഴ്ച പിന്നെയും ഒത്തുകൂടി. മെൽജോയെ വിളിക്കുന്നതിന് ഓരോരുത്തരും ഓരോ ആശയങ്ങൾ മുന്നോട്ട് വച്ചെങ്കിലും കുറുക്കുള്ളുന്ന ഒരാശയം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. എല്ലാവരും നിശബ്ദത്തിലേക്കും ആലോചനയിലേക്കും വഴുതി വീണു. നിങ്ങൾ ആരെങ്കിലും മറിയം സേവ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് ഉണർന്നെണീറ്റ പോലെ അനിൽ ചോദിച്ചു. എല്ലാവരും മൗനം കൊണ്ട് ഇല്ല എന്ന് മറുപടി നൽകി. ഞാനും കണ്ടിട്ടില്ല, പക്ഷെ ഞാനൊന്ന് കാണാൻ പോകുന്നു. വേണ്ട അനിൽ, ആ കളി വേണ്ട.
ഇപ്പം തന്നെ അവൻ നമ്മളെ പറ്റി എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഇടങ്ങളിൽ ചെന്നുപെടുന്ന വളരെ സൂക്ഷിച്ചു വേണം. വലിയ ഗുണ്ടാസംഘങ്ങളെ വെച്ചാണ് അവന്മാരുടെ കളി. മാഷ് അനിലിനെ താക്കീത് ചെയ്തു. മാഷ് പറഞ്ഞത് അച്ചിട്ട് കാര്യമാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം പറയാം. ഒരു പാർട്ടി നാഗമാണിക്യം കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയി. അത് കാണുന്നതിന് മാത്രം 500,000 രൂപയാണ് ഫീസ്. പക്ഷെ എന്താ കാര്യം, അടിയും കിട്ടി പണവും പോയി. ഇതാ അവന്മാരുടെ രീതി. അതുകൊണ്ട് ഇതുവരെയുള്ള അന്വേഷണമൊക്കെ ധാരാളം. ഇനി ഒന്നും വേണ്ട. മാഷിനെ നിപു പിന്താങ്ങി. ഒരു കാര്യത്തിൻ്റെ ഉള്ളറിയണമെങ്കിൽ അതിന് കുറുകെ വെട്ടുക തന്നെ വേണം. ഞാനൊരു മറിയം സേവയ്ക്ക് വേണ്ടി ആ വീട്ടിൽ പോകുന്നു. ചിലപ്പോൾ ഇത്തിരി പൈസ പോയെന്നിരിക്കും, അടി രണ്ടും കിട്ടിയെന്നും ഇരിക്കും. എന്നാൽ ആ പുലിയെ അവൻ്റെ മടയിൽ ചെന്ന് ഞാൻ പിടിക്കുക തന്നെ ചെയ്യും. ഏതവനുണ്ട് ധൈര്യം എൻ്റെ കൂടെ വരെ? അനിൽ പറഞ്ഞു, ഞാനുണ്ട്. സ്വതവേ ഭീരുവായ ഞാൻ അന്നേരത്തെ ഒരു ആവേശത്തിൽ സ്വയം പ്രഖ്യാപിച്ചു. എങ്ങനെ നമുക്കൊരു മറിയം സേവയ്ക്ക് ചെല്ലാൻ പറ്റും? എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ? ബെന്യാമിൻ, ഇപ്പോൾ തന്നെ ആ ജിജോയെ വിളിച്ച് ഡീറ്റെയിൽസ് എടുക്കുക, അനിൽ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ജിജോയെ വിളിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരുമെന്ന് ജിജോ പറഞ്ഞു. അതിനുള്ള നമ്പറോ അവൻ തന്നു. അപ്പോൾ തന്നെ അനിൽ വിളിച്ചു. ആരാണ്, എവിടെ നിന്നാണ്, എങ്ങനെ വലിയടുത്ത വീടിനെക്കുറിച്ച് അറിഞ്ഞു എന്നിങ്ങനെ ചില ക്രോസ് വിസ്താരം അവിടെ നിന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി കൊടുത്തപ്പോൾ ഫീസും നടപടികളും വിശദീകരിച്ചു. അങ്ങനെ അനിലിൻ്റെ പേര് പിന്നത്തെ ആഴ്ച ഒരു ദിവസത്തേക്ക് മറിയം സേവയ്ക്കായി ബുക്ക് ചെയ്യപ്പെട്ടു. പിന്നെ കാത്തിരിപ്പായിരുന്നു, ഒരാഴ്ചത്തെ നീണ്ട കാത്തിരിപ്പ്. അങ്ങനെ ആ ദിവസം വന്നെത്തി ഇന്ന് ബുധനാഴ്ച. ഞാനും അനിലും കൂടി അതികാലത്ത് തന്നെ പുറപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉദയം പേരിലെത്തുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ആരോടും വഴി പോലും ചോദിക്കേണ്ടി വന്നില്ല. അത്രയ്ക്കും വിശദവും കൃത്യമായിരുന്നു അന്തർപ്പേറിൻ്റെ പിതാക്കന്മാരുടെ പുസ്തകത്തിലെ വിവരണങ്ങൾ. അടുത്ത അധ്യായം തെളിവ്. കള്ളമാണ്, നിങ്ങൾ പറഞ്ഞത് അത്രയും കള്ളമാണ്. അന്തർപ്പർ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ഇനി അഥവാ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും കള്ളമാണ്. ആരെ പറ്റിക്കാനും നിങ്ങളിതൊക്കെ പറയുന്നത്? എന്നെയോ? എന്താണ് സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത്? പണമാണോ അതോ മറ്റു വല്ലതുമോ? മെൽജോയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹലോ മെൽജോ, കൂൾ ഡൗൺ. ആരോടാണ് നിങ്ങളെങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞങ്ങളോടോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിലൊന്നും തന്നെ ഞങ്ങളുടെ സങ്കല്പ സൃഷ്ടിയല്ല. ഞങ്ങൾക്ക് കിട്ടിയ ഒരു പുസ്തകത്തിലെ, അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു പുസ്തകത്തിലെ വിവരണങ്ങൾ മാത്രമാണത്. ഇനി അഥവാ അന്തർപ്പേറിനോടാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നെങ്കിൽ അത് ഞങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ തമ്മിലുള്ളതിനേക്കാൾ വളരെ നേർത്ത ബന്ധമേ ഞങ്ങൾ തമ്മിലുള്ളൂ എന്ന് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് കാപട്യങ്ങൾ ഉപേക്ഷിച്ച് നമുക്ക് കാര്യത്തിലേക്ക് വരാം. കഥ ഇതുവരെ എത്തി നിൽക്കുന്നിടത്തു നിന്നും പറയൂ. അങ്കമാലിക്കാർക്കൊപ്പം എയർപോർട്ടിലേക്ക് പോയ ക്രിസ്റ്റി അന്തർപ്പേറിന് എന്താണ് സംഭവിച്ചത്? വളരെ ശാന്തസ്വരത്തിൽ, എന്നാൽ അത്രയും കടുപ്പിച്ച് അനിൽ പറഞ്ഞു. കള്ളങ്ങൾ പറയുകയും ചതിവ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നീചൻ എഴുതിയ കഥയുടെ, അതെ, വെറും കഥയുടെ ചൂട് പിടിച്ച് നിങ്ങൾ വെറുതെ ഇവിടെ വന്നതാണ്. നിങ്ങൾക്കൊന്നും ഇവിടെ നിന്ന് കിട്ടാനില്ല. നിങ്ങളെ സഹായിക്കാൻ പോകുന്ന യാതൊന്നും എൻ്റെ കയ്യിലില്ല. അവൻ അന്ന് ഇവിടെ നിന്നും പോയതിനു ശേഷം എന്നോട് ബന്ധപ്പെട്ടിട്ടേയില്ല. അതിൻ്റെ കാരണം എനിക്കറിയില്ല. അവൻ എവിടെ പോയെന്ന് എനിക്കറിയുകയുമില്ല. മെൽജോ തൻ്റെ നിലപാട് ആവർത്തിച്ചു പറഞ്ഞു. മെൽജോ, നിങ്ങൾ കള്ളങ്ങൾ കള്ളങ്ങൾ എന്ന വാക്ക് ആവർത്തിച്ചു പറയുന്നു. പറയൂ, ക്രിസ്റ്റി എഴുതിയിരിക്കുന്നതിൽ എന്താണ് കള്ളം? നിങ്ങളുടെ സഹോദരി മെൽവിൻ്റെ മരണം ഒരു കള്ളമാണോ? അവർ തമ്മിലുണ്ടായിരുന്ന ഇഷ്ടം ഒരു കള്ളമാണോ? അവൻ നിങ്ങളുടെ വീട്ടിൽ പല പ്രാവശ്യം വന്നിരുന്നത് കള്ളമാണോ? ശ്രീകുമാർ, ജിജയും അനിതയും സുധസിസ്റ്ററും എല്ലാം കള്ളമാണോ? ഉദയംപേരൊരു കള്ളമാണോ? ഈ വലിയടുത്ത് വീടൊരു കള്ളമാണോ? മറിയം സേവ ഒരു കള്ളമാണോ? മറ്റുള്ളവർ കള്ളമാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളോട് കാണിച്ച നീതികേട് മാത്രം മതി അവൻ മൊത്തത്തിൽ കള്ളമാണെന്ന് തെളിയിക്കാൻ. അവൻ എന്ത് നീതികേടാണ് നിങ്ങളോട് ചെയ്തത്? വലിയടുത്ത് വീടിൻ്റെ രഹസ്യം പുറത്തറിയിച്ചതോ? നോക്കു സുഹൃത്തെ, നിങ്ങൾ ആകാംക്ഷപ്പെടുന്ന പോലെ ഈ വീടിനൊരു രഹസ്യമില്ല. വലിയടുത്ത് വീടൊരു തുറന്ന പുസ്തകമാണ്. ഈ ദേശത്തെ എല്ലാവർക്കും അറിയാം ഇവിടെ മറിയം സേവ നടക്കുന്നുണ്ടെന്ന്, ഇവിടെ അതിനായി ആളുകൾ വരുന്നുണ്ടെന്ന്. അത് ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു ഭാഗ്യമാണ്. തൈക്കാട്ടമ്മ ഈ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹത്തിൻ്റെ ഗുണഫലം ഞങ്ങൾ മറ്റുള്ളവർക്കായി പകുത്തു കൊടുക്കുന്നു. അതിൽ രഹസ്യങ്ങളില്ല. ഇന്ത്യയിൽ അതൊരു കുറ്റകൃത്യവുമല്ല. എങ്കിൽ തുറന്നു ചോദിക്കട്ടെ, അന്ന് രാത്രി ഇവിടെ നടന്ന ആഘോഷം എന്താണ്? ഈ വീട്ടിലെ പെൺകുട്ടിയെ തൈക്കാട്ടമ്മയ്ക്ക് നേർച്ച വയ്ക്കുന്ന അങ്ങനെ ഒരു ചടങ്ങിലല്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിൽ പിന്നെ അതെന്തായിരുന്നു? ഹാ, അതാണ് എനിക്കും അറിയാത്തത്. മെൽജ ഉറക്കെ ഉറക്കെ ചിരിച്ചു. അങ്ങനെ ഒരു ആഘോഷം അന്ന് രാത്രി ഇവിടെ നടന്നിട്ടേയില്ല. നടക്കാത്ത കാര്യം എന്താണെന്ന് ഞാനെങ്ങനെ പറയും? അല്ലെങ്കിൽ തന്നെ പെങ്ങൾ മരിച്ച് 41 തികയും മുമ്പ് ഞങ്ങളോട് എന്താഘോഷം നടത്താൻ അവൻ സ്വപ്നം കണ്ടതായിരിക്കണം. അതുകൊണ്ടാണ് ഞാനതിനെ കള്ളങ്ങളുടെ പുസ്തകം എന്ന് വിശേഷിപ്പിച്ചത്. ശരി, ആ ആഘോഷം ഒഴിച്ച് ബാക്കിയെല്ലാം സത്യമായിരിക്കുമല്ലോ. എങ്കിൽ അവൻ ഇവിടെ നിന്നും അന്ന് പോയതിൽ പിന്നെ ഒരിക്കലും നിങ്ങളോട് ആരോടും ബന്ധപ്പെട്ടില്ലേ? തിരികെ വരാമെന്ന് പറഞ്ഞു പോയവൻ, നിങ്ങളുടെ ഇളയവങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നവൻ, ഈ വീട്ടിലേക്ക് ദത്തെടുക്കാൻ കാത്തുവച്ചവൻ, എന്തുകൊണ്ട് തിരികെ വന്നില്ലെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ? നോക്കു സുഹൃത്തെ, ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അവനൊരു ചതിയനാണെന്ന്. ഈ കഥാപരമ്പര കേട്ട ശേഷവും ആ നിലപാടിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു.
വീണ്ടും വരാമെന്നും വീണ്ടും വിളിക്കാമെന്നും വാക്ക് തന്നിട്ടാണ് അവൻ ഇവിടെ നിന്നും പോയത്. അതെനിക്ക് തന്ന വാക്കായിരുന്നില്ല, അവനെ അത്രയും ഇഷ്ടപ്പെട്ട അപ്പച്ചന് കൊടുത്ത വാക്കായിരുന്നു. പക്ഷേ അവൻ വന്നുമില്ല, വിളിച്ചുമില്ല. അതിൻ്റെ കാരണം കാണിച്ച് അവൻ എനിക്ക് ഒരിക്കൽ എഴുതിയിരുന്നു. അവൻ ഭീതിയുടെ നിഴലിലാണെന്നും ഏത് സമയത്തും പോലീസ് പിടിക്കാമെന്നുമൊക്കെ. ഏറെക്കാലം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ അവൻ പറഞ്ഞത് കള്ളമാണെന്നും അവൻ സ്വതന്ത്രനായി ഡീഗോലൂടെ നടക്കുന്നു എന്നും പിന്നീട് അറിഞ്ഞു. അവനെ അവിടെ കണ്ട പലരും എന്നെ അക്കാര്യം വിളിച്ചറിയിക്കുക പോലും ഉണ്ടായി. ആരാണ് അവനെ കണ്ടിട്ടുള്ളത്? ഒരു പേര് പറയാമോ? ഞങ്ങൾക്കൊന്ന് ബന്ധപ്പെടാനാണ്, ഞാൻ ചോദിച്ചു. അവൻ അവിടെ ഇല്ലെന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ്? മെൽജോ, ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡീഗോൽ നേരിട്ട് പോയിരുന്നു. അവരുടെ വീട് ഏറെക്കാലമായി അടഞ്ഞെടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെറുതെ കേട്ടറിയുകയല്ല, കണ്ടറിഞ്ഞത്. നിങ്ങളുടെ സുഹൃത്തിന് തെറ്റിയതോ? അടുത്തിടെ ഡീഗോയിൽ നിന്ന് അവധിക്ക് വന്ന സുധീഷ് എന്നൊരു അധ്യാപകൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം അടുത്തിടെയും അവനെ കണ്ടെന്ന് പറഞ്ഞു. സത്യമായും ഞങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോയി. ഞങ്ങളുടെ മാഷിൻ്റെ വിളിയെയാണ് മെൽജോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് തിരുത്തിയാൽ ഞങ്ങൾ ആകെ പൊളിയുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതേപ്പറ്റി ഒന്നും മിണ്ടാതിരുന്നു. ഇനിയുമുണ്ട് തെളിവ്. അവൻ അടുത്തിടെ ഒരു കഥ അയച്ചിരുന്നു എന്ന് പറഞ്ഞ് ഏതോ ഒരു വീക്ക്ലിക്കർ എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ അവനെ അറിയാവുന്ന പലരും. അതും അനിലിൻ്റെ തന്നെ ഒരു പഴയ വിളിയായിരുന്നു. അതും ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ നിർവാഹമില്ലായിരുന്നു. ശരി മെൽജോ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു. അവൻ പേടിയിലാണെന്ന് കാണിച്ച് എഴുതിയ കത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ എന്നേ നഷ്ടപ്പെട്ടു. അതായത് ക്രിസ്റ്റിയെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സൂചനയും തരാൻ മെൽജോയുടെ കയ്യിലില്ല അല്ലേ? അവനെ കണ്ടുകിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് വേണ്ടത് അവൻ്റെ കഥയായിരുന്നു, അത് കിട്ടി. ഇനി അവനെ എവിടെയെങ്കിലും പോയി തൊലയാട്ടെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സമാധാനിക്കാം. ഞങ്ങൾക്ക് തമ്മിലൊരു കഥയുടെ ബന്ധമേ ഉള്ളൂ താനും. പക്ഷേ നിങ്ങൾ തമ്മിൽ അങ്ങനെയല്ലോ. അവൻ ഈ വീടിന് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നില്ലേ? നിങ്ങളുടെ പെങ്ങളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനിരുന്നവനല്ലേ? അവൻ എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ മെൽജോ? ഞങ്ങൾ സഹായിക്കുകയല്ലേ വേണ്ടത്? ബന്ധം, ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. അതുപോലെ ഒരു മോശം കുടുംബവും ഒരു ബന്ധമുണ്ടാക്കേണ്ട ഗതികേട് വലിയടുത്ത് വീടിനില്ല. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൽജി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ്റെ ഏറ്റുപറച്ചിൽ എന്നൊരു തെളിവ്. മനസ്സിലായില്ല. ആരെയും ഒരിക്കലും കാണിക്കരുതെന്ന് വിചാരിച്ചതെന്നാണ്. അവനും അവൻ്റെ കുടുംബചരിത്രവും ആരും അറിയാതെ അവസാനിക്കട്ടെ എന്നും. പക്ഷേ അവൻ എൻ്റെ പെങ്ങളുടെ സ്നേഹത്തെ ഒറ്റുകൊടുത്തു. അവൻ ഈ വീടിനെ, ഈ വീടിൻ്റെ സ്വകാര്യതയെല്ലാം ഒറ്റുകൊടുത്തു. ഇനി ഞാനായിട്ട് എന്തിനു മറച്ചു പിടിക്കുന്നു? അറിയട്ടെ എല്ലാവരും അന്തർപർവീടിൻ്റെ മഹത്ചരിത്രം. ആ ചതിയനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പകരം വീട്ടൽ ഇതല്ലാതെ മറ്റൊന്നുമല്ല. പെട്ടെന്ന് മെൽജോ അകത്തേക്ക് എഴുന്നേറ്റ് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു കവറുമായാണ് പുറത്തേക്ക് വന്നത്. ദാ അവൻ എനിക്ക് അയച്ചു തന്നതാണിത്. ഇത് വായിച്ചിട്ട് പറയും ആരാണ് കള്ളമെന്നും സത്യമെന്നും. നിങ്ങൾ എഴുത്തുകാരനല്ലേ? ഇതൊക്കെ വായിക്കുക മാത്രമല്ല എഴുതുകയും വേണം. അറിയട്ടെ എല്ലാവരും അന്തർപ്രചരിത്രം കൊണ്ടുപോയിക്കോളൂ. ആ നീചൻ്റെ ഒരു തിരിശേഷിപ്പും ഈ വീടിന് ആവശ്യമില്ല. ഇനി മേലിൽ ഈ വീട്ടിലേക്ക് അവൻ്റെ പേരും പറഞ്ഞ് ആരും വന്നു പോകരുത്. മെൽജോ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. ഇനിയും ഞങ്ങളിവിടെ ഇരിക്കേണ്ടതില്ലെന്നൊരു സൂചന അതിലുണ്ടായിരുന്നു. പോകുമ്പോൾ ആ തളികയിലിരുന്ന പണം കൂടി എടുത്തുകൊണ്ട് പോകണം. നിങ്ങൾ ആഗ്രഹിച്ചു വന്ന കാര്യം സാധിച്ചു തരാൻ വലിയടുത്ത വീടിനായിട്ടില്ല, മെൽജോ പറഞ്ഞു. അവൻ വെട്ടിത്തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. ഏതനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ മനുഷ്യരെ പോലെ ഞങ്ങൾ കുറേ നേരം കൂടി അവിടെ പകച്ചു നിന്നു. പിന്നെ പ്രയോജനമില്ലെന്ന് കണ്ട് പതിയെ ആ വീടിൻ്റെ പടിയിറങ്ങി. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ മെൽജോയുടെ കൈവശമുണ്ടായിരുന്ന അന്തർപ്പാർ ജീവചരിത്രത്തിൻ്റെ അടുത്ത ഭാഗം ഞാൻ വായിച്ചു തുടങ്ങി. അടുത്ത അധ്യായം പാർക്ക് പ്ലാസ. നെടുമ്പാശ്ശേരി ചെന്നപ്പോൾ കിങ് ഫിഷർ 2 മണിക്കൂർ ഡിലേ. കാത്തിരിക്കാൻ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. വന്നത് എസ്റ്റിമേറ്റഡ് സമയത്ത് നിന്നും പിന്നെയും 1.5 മണിക്കൂർ വൈകി. പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ കാരണം അറിയാതെ റൺവേയിൽ മറ്റൊരു 1.5 മണിക്കൂർ കാത്തുകിടപ്പ്. ഒടുവിലത് ചെന്നൈയിൽ ഇറങ്ങിയപ്പോഴേക്കും ശ്രീലങ്കൻ വിമാനം പറന്നു വരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിരുന്നു. എയർപോർട്ടിൽ ഞാനവിടെ മാനേജറിന് ഒരല്പം വാക്ക് തർക്കമുണ്ടാക്കി നോക്കി. താമസിക്കാൻ ഒരു ഹോട്ടലെങ്കിലും അവരുടെ വകയായി തരപ്പെടുത്തിയെടുക്കാനാവുമോ എന്ന് ആശിച്ച്. ഒന്നും നടന്നില്ല. അവർ കൈമലർത്തി. ഞങ്ങൾക്കും കിംഗ്ഫിഷറും തമ്മിൽ ഒരു കണക്ഷനുമില്ല. അവർ വൈകിയത് ഞങ്ങളുടെ കുഴപ്പവുമല്ല. പിറ്റന്നത്തേക്ക് ഒരു ടിക്കറ്റ് ഉറപ്പാക്കാൻ കഴിഞ്ഞത് മാത്രം മിച്ചം. ആ രാത്രി പിന്നെ സ്വയം ചെന്നൈയിൽ ഒരു മുറി കണ്ടെത്തുക എനിക്ക് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. പുറത്തിറങ്ങി ഒരു പ്രീപെയ്ഡ് ടാക്സി എടുത്ത് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടൽ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എഗ്മോറിലുള്ള ഹോട്ടൽ പാർക്ക് പ്ലാസയിലാണ് കൊണ്ടുവിട്ടത്. തിരക്കേടില്ലാത്ത ഹോട്ടൽ. ആ രാത്രി അങ്ങനെ അപ്രതീക്ഷിതമായി ഞാൻ ചെന്നൈയിലാണ് അന്തി ഉറങ്ങിയത്. നേരം വെളുത്തപ്പോൾ ബോധോദയം പോലെ എൻ്റെ മനസ്സിൽ ഒരു സംഘം തെളിഞ്ഞു വന്നു. സെന്തിലിൻ്റെ പെട്ടിൽ നിന്നും കിട്ടിയ USB ഉണ്ടായിരുന്ന ഗോസിപ്പ് വാർത്തകളിൽ ഹോട്ടൽ പാർക്ക് പ്ലാസയെക്കുറിച്ച് എവിടെയോ ഒരു പരാമർശമുണ്ട്. കാലത്ത് കണ്ണു തുറന്ന് ആദ്യം മനസ്സിലേക്ക് വന്ന കാര്യമാണത്. എങ്ങനെയാണ് ഞാൻ അക്കാര്യം ഇത്ര കൃത്യമായി ആ നേരത്തെ ഓർത്തതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. അതങ്ങനെ അങ്ങ് സംഭവിച്ചു അത്ര തന്നെ. പക്ഷേ എന്തിനാണ് ഞാനപ്പോൾ അത് ഓർത്തത്? എൻ്റെ കിങ് ഫിഷർ വൈകണമെന്നും ശ്രീലങ്കൻ നഷ്ടപ്പെടണമെന്നും ടാക്സി പിടിച്ച് ഞാനൊരു ഹോട്ടലിലേക്ക് പോകണമെന്നും അത് ഇവിടെ തന്നെ ആയിരിക്കണമെന്നും സെന്തിലിനെ ഞാൻ ഈ ഹോട്ടലിൽ വെച്ച് തന്നെ ഓർക്കണമെന്നും ഒരു മുൻ നിശ്ചയമുണ്ടായിരുന്നു. അതീന്ദ്രിയ ജ്ഞാനമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ എന്തോ ഒരു ഉൾവിളി. ഈ ഹോട്ടലും സെന്തിലുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്ന് അവശേഷിക്കുന്ന പോലെ. ഏറെ നേരം ഞാൻ ആ ചിന്തയിൽ തന്നെ ഇരുന്നു. ബിഡ് കോഫിയുമായി വന്ന പയ്യൻ ഒരു പാവത്താനായിരുന്നു. ഞാൻ അവനോട് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ചോദിച്ചു.
പിന്നെ കുശലൻ ചോദിച്ചു, ജോലിയെക്കുറിച്ച് ചോദിച്ചു, ഹോട്ടലിനെ കുറിച്ച് ചോദിച്ചു, അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെ കുറിച്ചൊക്കെ ചോദിച്ചു. 9 മണിക്ക് തുടങ്ങുന്ന ഷിഫ്റ്റിന് റിസപ്ഷനിൽ ഒരു മലയാളി ഉണ്ടെന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞു. കാലത്തുള്ള കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ താഴേക്ക് ചെന്നപ്പോൾ വെറുതെ റിസപ്ഷൻ വഴി ഒന്ന് കറങ്ങി മലയാളിയെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്തു. മനോജ് തോമസ്, ബാലുശ്ശേരിയാണ് സ്വദേശം. പെട്ടെന്ന് ഞാൻ ശേരി മാഷിനെ ഓർത്തു. ശേരി ശേരി ബാലുശ്ശേരി, ഞാൻ ഡീഗോയിൽ നിന്നാണെന്ന് കേട്ടപ്പോൾ അവന് ഉത്സാഹമായി. അവൻ്റെ ഒരു അങ്കിൾ ഡീഗോ എയർപോർട്ട് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ടത്രേ, അവനും അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്. ഹോട്ടൽ ഫീൽഡിൽ ഡീഗോയിൽ നല്ല ജോലി സാധ്യതയാണെന്നും എനിക്ക് അങ്ങനെ നിറയെ സുഹൃത്തുക്കളുണ്ടെന്നും ഞാൻ വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം സാധിക്കാവുന്നതേ ഉള്ളൂ എന്നുകൂടി പറഞ്ഞതോടെ അവൻ പൂർണ്ണമായും എൻ്റെ വരുതിക്കുള്ളിലായി. എനിക്കൊരു സഹായം ആവശ്യമുണ്ട്, ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ഓ തീർച്ചയായും എന്ന് അവൻ അങ്ങ് കയറിയേൽക്കുകയും ചെയ്തു. റൂമിൽ ചെന്നിട്ട് ഞാൻ റിസപ്ഷനിലേക്ക് ഫോൺ ചെയ്തു. ഡീഗോ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അവനെ സ്വയം പരിചയപ്പെടുത്തിയത്, മറ്റാരും അറിയണ്ട എന്ന മുന്നറിയിപ്പോടെ തന്നെ. ഇവിടെ ഒരാൾക്ക് കള്ളപ്പേരിൽ താമസിക്കാൻ പറ്റുമോ എന്നായിരുന്നു എനിക്ക് ആദ്യം അറിയേണ്ടിരുന്നത്. ഇല്ല, പ്രത്യേകിച്ച് തീവ്രവാദി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായ ഐഡൻറ്റിറ്റി വാങ്ങി കോപ്പി എടുത്തിട്ട് താമസിക്കാൻ ഒതുക്കിയുള്ളൂ. ഇത് ചെന്നൈ പോലീസിൻ്റെ കർശന നിർദ്ദേശമാണ്. ഇവിടെ വന്ന് താമസിക്കുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് സൂക്ഷിക്കാറുണ്ടോ? ഉണ്ട്, കുറഞ്ഞതൊരു 3 വർഷത്തേക്കെങ്കിലും. സെക്യൂരിറ്റി ഇഷ്യൂസ് വന്നതിൽ പിന്നെ അതും കർശനമാണ്. ശരി, എങ്കിൽ ഡീഗോയിൽ നിന്ന് സെന്തിൽ ഒന്നാൾ ഇവിടെ സ്ഥിരമായി വന്ന് താമസിക്കാറുണ്ടായിരുന്നു എന്നറിയാൻ എന്താണ് ഒരു മാർഗം? അത് പറയാൻ പാടില്ല, മാനേജ്മെൻറ്റ് നിയമമാണ്. എന്ത് നിയമം? മനോജിൻ്റെ പേര് ഞാൻ എവിടെയും വെളിപ്പെടുത്താൻ പോകുന്നില്ല. ഇത് നമുക്കിടയിലെ രഹസ്യം എന്ന് വിശ്വാസം കൊടുത്തിട്ടും അവൻ വഴങ്ങിയില്ല. ശരി, വെറുതെ വേണ്ട. ഇതിൻ്റെ പാരിതോഷികമായി ഡീഗോയിലെ ഒരു നല്ല ഹോട്ടൽ, നല്ല ശമ്പളം കിട്ടുന്ന ഒരു നല്ല ജോലി, എൻ്റെ ഉറപ്പ്. പാവം, അതിൽ അവൻ വീണു. എന്താ പ്രശ്നം? അവൻ അവിടെ വല്ല ക്രിമിനലുമായിരുന്നോ? ഏയ്, സർക്കാർ പണത്തിൽ ഇത്തിരി തിരിമറി, അതേ ഉള്ളൂ. ഒരു ചെറിയ വിജിലൻസ് അന്വേഷണം, പ്രമാദമായ കാര്യമൊന്നുമില്ല. കുഴപ്പമൊന്നും ആകില്ലല്ലോ. എന്ത്? ഒന്നുമില്ല. ഡീഗോയിലെ ഒരു കാര്യത്തിന് ഇവിടെ മനോജ് എന്തിനാണ് പേടിക്കുന്നത്? എങ്കിലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിക്കാൻ അവർ പാതി പേടിയോടെ സമ്മതിച്ചു. എനിക്ക് അങ്ങോട്ട് വിളിക്കേണ്ടി വന്നില്ല, അവൻ എന്നെ വിളിച്ചു. ഇല്ല, അങ്ങനെ ഒരാൾ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇവിടെ താമസിച്ചിട്ടില്ല. നീ ചുമ്മാ എവിടെയും നോക്കാതെ പറയുന്നു. ഞാൻ അവനെ ഒന്ന് പരീക്ഷിച്ചു. അല്ല, എല്ലാം കമ്പ്യൂട്ടറിലുണ്ട്, ഒരു 3 മിനിറ്റ് കൊണ്ട് ചെക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അവൻ തറപ്പിച്ചു പറഞ്ഞു. എൻ്റെ ഉൾവിളികളൊക്കെ പാഴാകുമെന്ന് പറഞ്ഞ് ഞാൻ നിരാശനായി. എങ്കിലും ഒന്നുകൂടി, ഡീഗോയിൽ നിന്ന് ആരെങ്കിലും ഈ അടുത്ത കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ ഒരു അവസാന ശ്രമം നടത്തി നോക്കി. നോക്കട്ടെ. പിന്നെ ഒരു 5 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം അവൻ തിരിച്ചു വിളിച്ചു. അടുത്തെങ്ങുമില്ല, പക്ഷേ ഫൈസൽ ബാബ എന്നൊരാൾ വന്നിട്ടുണ്ട് കുറേ പ്രാവശ്യം. അയാളുടെ ഫോട്ടോ ഐഡി ആയിരിക്കുമല്ലോ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്, അത് തപ്പിപ്പിടിക്കാൻ എന്തുണ്ട് വഴി? ഒന്നുമില്ല, റിസപ്ഷനിൽ നിന്ന് അതൊക്കെ അപ്പോൾ തന്നെ ഓഫീസിലേക്ക് മാറ്റാം, ഫയലൊക്കെ തപ്പേണ്ടി വരും. മനോജ് വിചാരിച്ച് നടക്കില്ലേ? പ്രയാസമാണ്, എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, പക്ഷേ മനോജിന് അതിൻ്റെ വഴി അറിയാം, ആരെ കൊണ്ട് നടക്കുമെന്ന്. ഓഫീസിൽ ഒരു പ്യൂൺ ബോയ് ഉണ്ട്, അവനോട് പറയേണ്ടി വരും. പറയുക മാത്രമല്ല, 1000 രൂപ കൂടി ഓഫർ ചെയ്തേരും. പക്ഷെ ഉടനെ നടക്കില്ല. വേണ്ട, 1-2 ദിവസം ഞാനിവിടെ ഉണ്ടാകും, അതിനകം മതി, നോക്കാം. അപ്പോഴാണ് എനിക്ക് അന്നത്തെ ശ്രീലങ്കൻ ടിക്കറ്റ് ഇനിയും മാറ്റി വാങ്ങേണ്ടി വരുമെന്ന് ഓർത്തത്. അപ്പോൾ തന്നെ കുളിച്ചൊരുങ്ങി താഴേക്ക് ചെന്നു. ശ്രീലങ്കൻ എയർവേസിന് ചെന്നൈയിൽ 3 ഓഫീസുകളുണ്ട്. മനോജർ റിസപ്ഷനിൽ പറഞ്ഞു. കോടാമ്പക്കം, നുങ്കാമ്പക്കം, പിന്നെ മീനാമ്പക്കത്തെ എയർപോർട്ട് ഓഫീസ്. ഇവിടുന്ന് സൗകര്യം നുങ്കമ്പാക്കത്ത് പോകുന്നതായിരിക്കും. എനിക്കതിന് നല്ലൊരു ടാക്സി അറേഞ്ച് ചെയ്തു തരുമോ? പിന്നെന്താ, റിസപ്ഷനിൽ കിടന്ന പത്രമെടുത്തൊന്നും മറിച്ചപ്പോഴേക്കും ടാക്സിക്കാരൻ വന്നു കഴിഞ്ഞു. ചെന്നൈയിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു നഗരത്തിൻ്റെ തിരക്കും ട്രാഫിക്കും ഒക്കെ കണ്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. എൻ്റെ ഡീഗോയുടെ ശാന്തിയെക്കുറിച്ച് എനിക്ക് അപ്പോഴാണ് ബോധ്യം വന്നത്. ഏതാവത് ടൂറിസ്റ്റ് പ്ലേസിലും പോക വേണമോ സാർ എന്ന് ടാക്സിക്കാരൻ വഴിയാത്രക്കിടെ ചോദിച്ചു. അപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യതയെ പറ്റി ചിന്തിക്കുന്നത്. 2 ദിവസം ഞാൻ എന്ത് ചെയ്യും? ഈ തിരക്കിലേക്ക് ഇറങ്ങുന്ന ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. ടൗൺ വിട്ട് ദൂരെ എവിടെയെങ്കിലും പോകണം. ഇതിന് തിരിച്ചു വന്നില്ലെങ്കിലും സാരമില്ല. പക്ഷേ സ്മാരകങ്ങൾ, പാർക്കുകൾ, ബീച്ചുകൾ, മ്യൂസിയങ്ങൾ എന്നിങ്ങനെ ജനങ്ങൾ വന്നുകൂടുന്ന പതിവ് സങ്കേതങ്ങളോട് വല്ലാത്ത വിലക്ക് തോന്നി. പിന്നെ എവിടെ പോകും? യാത്ര കൊണ്ട് പ്രയോജനപ്പെടുന്ന എവിടെയെങ്കിലും പോകണം. പെട്ടെന്നാണ് പോണ്ടിച്ചേരി എൻ്റെ മനസ്സിലേക്ക് വന്നത്. സെന്തിൽ സ്ഥിരമായി പോരുന്ന സ്ഥലം, അൻപിൻ്റെ ഭാഷയിൽ കാമുകിയെ കാണാൻ. പക്ഷെ മറ്റെന്തിനാ? കോഫി ഷോപ്പിലെ അബ്ദുൾ മജീദിൻ്റെ വീട്ടിലൊന്ന് പോയാലോ? സെന്തിലിനെ കുറിച്ച് അറിയാൻ അതിലും നല്ല മാർഗമില്ല. കാലത്ത് മുതൽ സെന്തിൽ എന്നെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ രഹസ്യം എന്നെ അറിയിച്ചിട്ടേ പോകൂ എന്ന മട്ടിൽ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ മാജിദിനെ ഓർക്കുമോ? ഭാഗ്യത്തിന് അയാളുടെ നമ്പർ എൻ്റെ മൊബൈലിലുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അയാളെ വിളിച്ചു. എന്നെ അയാൾക്ക് വേഗം മനസ്സിലായി. ഞാനിപ്പോൾ പോണ്ടിച്ചേരിക്ക് പോക പാറേ. ഉങ്ങളുടെ അമ്മ അപ്പാവെ പാക്ക തൂക്കുന്ന വഴി പോണ്ടിച്ചേരിലോ? ഉങ്ങളാ അമ്മ അപ്പാവെ പാക്ക വിങ്കളാ? അയാൾ പെട്ടെന്ന് വിജംബൃതനായി പോലെയുണ്ട്. പോണ്ടിച്ചേരി വരെ പോക വേണ്ടേ? പക്കത്തിൽ കോട്ടക്കുമ്പം ജുമാ മസ്ജിദ് കേട്ട് പാരുങ്കോ? അവിടെ നിന്ന് 10 വീട് തള്ളി യസർക്കടൈ പക്കത്തിൽ. എന്നോടെ പേര് ചെന്ന ആർക്കും തിരിയാതെ. അപ്പാ പേര് സാദൂർ. കേട്ടു പാരുങ്കോ, എല്ലാവർക്കും തിരിയും. കോട്ടപ്പക്കം പോസ്റ്റ്, വില്ലുപുരം ഡിസ്ട്രിക്ട്, തമിഴ്നാട്, പിൻ
60 51 04. ഇത് താൻ എന്നുടെ വീട്ടു ഡ്രസ്സ്. അയാൾ ഒറ്റ ശ്വാസത്തിലാണത് പറഞ്ഞത്. എയർലൈൻസിൽ നിന്ന് ടിക്കറ്റ് മാറ്റി വാങ്ങി ഞങ്ങൾ നേരെ പോണ്ടിച്ചേരിയിലേക്ക് പുറപ്പെട്ടു. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. വായന തുടരും.